പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഏപ്രിൽ മാസം 22-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കൺമണി പോലെ കാതുരുവാലിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. രാത്രി നല്ല ഉറക്കവും സ്വസ്ഥതയും സമാധാനവും തന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് അമേൻ. ആരോഗ്യത്തോടെ ആയുസോടെ കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു പ്രഭാതം കൂടെ ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് അവസരം തന്നില്ലേ? അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അനേകർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയപ്പോൾ, അനേകർ പലവിധമായ കഷ്ടതകളിൽ പ്രയാസങ്ങളിൽ കഴിയുമ്പോൾ, അനേകർ ബുദ്ധിമുട്ടിൽ കഴിയുമ്പോൾ, കൃപയാൽ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നതിന് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അത്ഭുതങ്ങളുടെ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിച്ചാട്ടെ. സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിച്ചാട്ടെ. ചേർന്ന് മഹത്വപ്പെടുത്തിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അവൻ സങ്കീർത്തനങ്ങൾ 7:10 പറയുന്നു, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. അപ്പം നമ്മുടെ പരിചയം എന്ന് പറയും, നമ്മുടെ സംരക്ഷണം എവിടെ ഇരിക്കുന്നു? നമ്മുടെ കർത്താവിൻ്റെ പക്കലുണ്ട്. സ്തോത്രം. അവൻ്റെ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. അപ്പം നമ്മുടെ പരിച ദൈവത്തിൻ്റെ പക്കലുള്ളതിനായിട്ട് ഈ പ്രഭാതി സ്തോത്രം പറഞ്ഞാൽ, നമ്മുടെ പരിച നമ്മുടെ ദൈവത്തിൻ്റെ പക്കലുള്ളതിനായിട്ട്, നമ്മുടെ സംരക്ഷണം കർത്താവിൻ്റെ കരങ്ങളിലുള്ളതിനായിട്ട്, നമ്മുടെ സംരക്ഷണം സ്വർഗമേറ്റെടുത്തിരിക്കുന്നതിനായിട്ട് കർത്താവിന് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, എൻ്റെ സംരക്ഷണം എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുക. എൻ്റെ സംരക്ഷണം എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുക. എൻ്റെ സംരക്ഷണം കർത്താവ് ഏറ്റെടുത്തിരിക്കുക. ഈ എൻ്റെ അവസാന ഭാഗം പറയുന്നു, 17-ാം ഭാഗം പറയുന്നു, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അതെ, ആ നീതിമാനായ ദൈവത്തെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം ഞാൻ സ്തുതിക്കും. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങ് സമാധാനം തരുന്ന ദൈവമാണ്. അങ്ങ് ആശ്വാസം തരുന്ന ദൈവമാണ്. അങ്ങ് ഉയർത്തുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തുന്ന ദൈവമാണ്. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ സന്ദേശം കേൾക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ വ്യക്തിപരമായും കുടുംബമായും കർത്താവ് അപ്പച്ചൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവകൃപ വ്യാപരിക്കണം. അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിലും കുടുംബത്തിലെ ആവശ്യങ്ങളിലും ജോലിസ്ഥലങ്ങളിലും എല്ലാം കർത്താവ് ഇന്ന് പകൽക്കാലം ഈ പുതിയ വർക്കിംഗ് ഡേയിൽ കർത്താവിൻ്റെ വലിയ കരം ചലിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. ക്രൂശിലെ രക്തം കൊണ്ട് തൻ്റെ മക്കളെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വസ്ഥത കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സമാധാനം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആശ്വാസം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, മൈഗ്രീനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാം മൈഗ്രീൻ്റെ സ്പിരിറ്റും തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോട്ടെ. അമേൻ. ഇടയ്ക്കിടയ്ക്കുണ്ടായി തലവേദന ഉണ്ടായി ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം അനുഭവിക്കട്ടെ. അങ്ങനെ പൊന്നുകരങ്ങളിലേക്ക് നിന്നെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെല്ലാവരും ഈ പ്രവാദി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരളി ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ക്രൂശുമരണവും നമ്മളുമായിട്ടുള്ള ബന്ധം നമ്മൾ പഠിച്ചു. അമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ, സ്തോത്രം.
അതിനുശേഷം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ഈ ഭൂമിയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി കാണിച്ചു. താൻ മരിച്ചവനായിരുന്നു, താൻ അടക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ ഭൂമിയിൽ വിളിച്ചു കാണിച്ചതിന് ശേഷം താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഭവനമൊരുക്കുവാൻ, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു പോയിരിക്കുന്നത് നമുക്ക് ഭവനമൊരുക്കുവാനാണ്. ഇന്ന് യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ നമുക്ക് ഭവനം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 14 പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാണ് യേശു അപ്പച്ചൻ പോയത്. അപ്പോൾ ഇന്ന് യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയിരിക്കുമ്പോൾ യേശു അപ്പച്ചൻ പറഞ്ഞ ഒരു കൽപ്പനയാണ്, അതായത് അവസാനമായി യേശു അപ്പച്ചൻ പറഞ്ഞ തൻ്റെ ലാസ്റ്റ് കൽപ്പന, അല്ലെങ്കിൽ നമുക്ക് പറയാം പോകുന്നതിന് മുമ്പ്, വിടവാങ്ങുന്നതിന് മുമ്പ് യേശു അപ്പച്ചൻ പറഞ്ഞ വാക്കാണ്. എപ്പോഴും ഓർത്തോണം, ഒരാൾ പോകുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമാണ്. ഇപ്പോൾ ഒരാൾ ഒരു പൊസിഷനിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന വാക്ക്, അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ മടങ്ങി പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ യേശു അപ്പച്ചൻ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള ഒരു കൽപ്പന തന്നിട്ടാണ് യേശു അപ്പച്ചൻ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത്. സ്തോത്രം. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16 അതിൻ്റെ 15 വാക്യത്തിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ആമേൻ. അതിൻ്റെ 20 വാക്യം ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നു. അപ്പം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും എന്ത് പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിക്കണം, ദ ഗുഡ് ന്യൂസ് പ്രഖ്യാപിക്കണം. അതായത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപത്തിന് പരിഹാരം തരുവാനാണ്. ആർക്കും മരുന്ന് കൊടുക്കാൻ കഴിയാത്ത പാപമെന്ന രോഗം മാനവരാശിയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ നിയമത്തിൽ ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാക്കന്മാരുടെയും രക്തത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം മാത്രം കൊടുക്കുവാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി, തൻ്റെ തങ്കിലെ ചങ്കിലെ ചോര ചൊരിഞ്ഞ്, അല്ലെങ്കിൽ ചോര ചീന്തി നമുക്ക് വേണ്ടി ആമൻ പാപപരിഹാരമായി തീർന്ന യേശു ക്രിസ്തു എന്ന ആ സത്യസുവിശേഷത്തെ, അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം യേശുവിലൂടെ മാത്രമേ ഉള്ളൂ, പാപത്തിന് പരിഹാരമുണ്ട്, പാപത്തിന് പരിഹാരമുണ്ട്, പക്ഷേ അത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന ആ സത്യസുവിശേഷം ആമൻ അറിയിക്കുവാൻ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ യേശുവപ്പ നമ്മളോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. പറഞ്ഞു, പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. കൽപ്പനയാണ്. അവർ പുറപ്പെട്ടു. 20 എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പം ശിഷ്യന്മാർ എന്ത് ചെയ്തു? ആ കൽപ്പന ഏറ്റെടുത്തു. അവരതനുസരിച്ചു. അപ്പോൾ യേശുവിൻ്റെ കരം അവരുടെ കൂടെയിരുന്നു. ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഇതൊരു ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ഈ കൽപ്പന അനുസരിക്കണം. ആമേൻ. കൽപ്പന. എല്ലാവരും യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന, യേശു ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് പറഞ്ഞ ഈ കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതായത് സുവിശേഷം മറ്റുള്ളവരോട് പറയണം. നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവർ എങ്ങനെ സുവിശേഷം അറിയും? ഈ സുവിശേഷം ഇന്ന് ആരുടെ പക്കലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇത് ദൈവദൂതന്മാരുടെ പക്കലല്ലേ ഏൽപ്പിച്ചത്? ആമേൻ. ഇത് മനുഷ്യൻ്റെ പക്കലാണ് ഏൽപ്പിച്ചത്. തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ കയ്യിലാണ് പിതാവ് സുവിശേഷത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇന്ന് നിങ്ങൾ മിണ്ടാതിരുന്നാൽ നമ്മൾ കൽപ്പന ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6:46 ഇങ്ങനെ പറയുന്നു, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുക. നിങ്ങളോട് ഞാൻ പറഞ്ഞു സുവിശേഷം പറയണമെന്ന്, നിങ്ങളെന്നെ സുവിശേഷം പറയാത്തത്, നിങ്ങളെന്നെ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നുണ്ട്, നിങ്ങൾ ആരോഗ്യം സ്വീകരിക്കുന്നു, നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുന്നു, നിങ്ങൾ വിടുതൽ സ്വീകരിക്കുന്നു, പക്ഷെ ഈ സുവിശേഷം എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നില്ല? അതാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും, അല്ലെങ്കിൽ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ സുവിശേഷം അറിയിക്കുവാൻ നമുക്കൊരാഗ്രഹമുണ്ടാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. സുവിശേഷം അറിയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. സുവിശേഷം അറിയിക്കുന്നവരെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. സുവിശേഷം അറിയിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ പോകരുത്. അവരെ കുറ്റം വിധിച്ച് തള്ളിക്കളയാൻ നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. അറിയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ഈ ഈ
ദൗത്യം എന്നെ മാത്രമല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമല്ല, അല്ലെങ്കിൽ ആരെയെങ്കിലും മാത്രമല്ല, എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് കൽപ്പനയാണ്. ശൗമേലിൻ്റെ പുസ്തകം 1 ശൗമേൽ 15:22 ശൗമേൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവവചനം അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവവചനം അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സുവിശേഷം എന്ന സുവിശേഷം അറിയിക്കുക എന്ന കൽപ്പന ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക. അമേ, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയും എന്നൊരു തീരുമാനം എടുക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ എത്ര പേരുണ്ട്? 1 കൊരിന്ത്യർ 9:16 അതിൻ്റെ 16-ാം വാക്യത്തിൽ ആ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാരണം എന്നാ? കൽപ്പന തന്നിരിക്കുക സുവിശേഷം പറയുക. അപ്പോൾ സുവിശേഷം പറയുക എന്നുള്ള എൻ്റെ ജോലിയുടെ ഭാഗമാണ്, എന്നെ ഏൽപ്പിച്ച ദൗത്യമാ, അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ആമേൻ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആമേൻ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക, സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് ഞെളിയാനൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സുവിശേഷം പറഞ്ഞു, അല്ലെ 10 പേരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് വലിയ കാര്യങ്ങളിലൊന്നും പുകഴാനില്ല. കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുക, യേശുവിൻ്റെ കൽപ്പനയാണ് പോയി അറിയിക്കുക എന്നുള്ളത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇത് തന്നെയാണ് എൻ്റെ നിങ്ങളുടെ അവസ്ഥ. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. അങ്ങനെ ആകാതിരിപ്പാൻ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കുന്നവരായിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. കർത്താവിൻ്റെ മരണത്തെ നമ്മൾ പഠിച്ചു, കർത്താവിൻ്റെ ഉയർപ്പിനെ നമ്മൾ പഠിച്ചു. ഇന്ന് കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് അവസാനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ട് പോയിരിക്കുന്ന ദൗത്യമാണ്. അപ്പം മടങ്ങി വരുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തുവാ? ഞാൻ പോകുമ്പോൾ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്തോ? ഞാൻ പോകുമ്പോൾ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്തോ എന്ന് നമ്മളോടൊരു ചോദ്യം വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. അവസരങ്ങൾ ഉണ്ടാക്കണം, അവസരങ്ങൾ ഉണ്ടാക്കണം. സുവിശേഷം അറിയിക്കുവാൻ സാഹചര്യങ്ങളെ ഉണ്ടാക്കണം, അവസരങ്ങളെ ഉണ്ടാക്കണം. അങ്ങനെ സുവിശേഷം അറിയിക്കുന്നവരായി തീരുക, കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നവരായി തീരുക. ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അറിയിക്കുന്നുവെങ്കിൽ ഞെളിയാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് മുതൽ ഇന്നലത്തെ പോലല്ല, ഒരു പുതിയ ഉന്മേഷത്തോടെ ശക്തിയോടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകന്മാരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു.